നമ്മളോരോരുത്തരും സമാധാനമായി നമ്മുടെ വീടുകളിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ രാജ്യത്തിനായി സ്വന്തം വീട് വിട്ട് സ്വന്തം ബന്ധുക്കളെ വിട്ട് സ്വന്തം ജീവനും അതുപോലെ സ്വന്തം ആരോഗ്യവും പണയം വെച്ച് രാജ്യത്തിൻ്റെ കാവലാളായി മാറുന്ന ധീര സൈനികരെ സത്യം പറഞ്ഞാൽ ഇവരെ ഓർത്തുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ അവർ നമ്മുടെ സ്മരണകളിൽ എന്നും ഉണ്ടാകണം അവരാണ് നമ്മുടെ രാജ്യത്തിനെ രക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തെ സുരക്ഷയൊരുക്കുന്നത് രാജ്യത്തെ ജനങ്ങൾക്ക് സമാധാനവും സന്തോഷവും സുരക്ഷയും നൽകുന്ന ആ മുന്നണി പോരാളികളാണ് നമ്മുടെ ധീര സൈനികർ അവരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ മുഖം ഒരു സൈനികനാണ് നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ മുഖം ഒരു അതിശയോക്തിയുമില്ല അത് പറയുന്നതിൽ അല്ലെങ്കിൽ അത് പറയുന്നതിൽ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല കാരണം സത്യം അതാണ് പുൽവാമ ഭീകരാക്രമണത്തിൽ രാജ്യത്തിനായി വീരമൃത്യു വരിച്ച മേജർ വിഭൂതി ശങ്കർ ഘാട്ടിയാൽ മേജർ വിഭൂതി ശങ്കറിനെ നമുക്കെല്ലാം ഓർമ്മയുണ്ട് ഇപ്പോൾ ഇതാ അദ്ദേഹത്തിൻ്റെ വിധവ ആ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയുടെ പേര് നിഖിത കൗൾ വളരെ ചെറുപ്പമാണ് വളരെ അടുത്ത കാലത്താണ് ഈ മരിക്കുന്നതിന് വളരെ കുറച്ച് നാളുകൾ മുൻപാണ് ഇവർ വിവാഹിതരായത് ആ ചെറിയ പ്രായത്തിൽ തന്നെ ഭർത്താവിനെ നഷ്ടപ്പെട്ട് അവർ ദുഃഖിച്ചിരുന്നില്ല സ്വന്തം രാജ്യത്തിനായി ഭർത്താവ് ജീവൻ ബലി നൽകിയതാണ് എന്ന യാഥാർത്ഥ്യം ആ വിധവ നിഖിത കൗൾ തിരിച്ചറിഞ്ഞു അവർ സൈന്യത്തിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചു അത് അതിനുവേണ്ട നടപടിക്രമങ്ങളൊക്കെ അന്നത്തെ കരസേനാ മേധാവിയായിരുന്ന ജനറൽ ബിപിൻ റാവത്ത് ചെയ്തു സൈന്യത്തിലെ ഒരു ഭാഗമായി നിഖിത കൗൾ ചേരുകയും ചെയ്തു അതിനുശേഷം ഭർത്താവിൻ്റെ മരണാനന്തരം ഇവർക്ക് ലഭിക്കുന്ന സർക്കാരിൻ്റെ കേന്ദ്ര പ്രതിരോധ വകുപ്പിൻ്റെ ധനസഹായം ഇവർക്ക് അടുത്തിടെയാണ് കിട്ടിയത് പക്ഷേ അവർ ആപ്പണം കയ്യിൽ വാങ്ങിയില്ല അവർ ആപ്പണം ഹരിയാനയിലെ പാവപ്പെട്ട പോലീസുകാർ അതായത് ഈ കൊറോണ വൈറസ് ബാധയെ നിയന്ത്രിക്കാനായി അഹോരാത്രം പോരാടുന്ന പോലീസുകാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഭക്ഷണവും മാസ്കും വസ്ത്രവും ഒക്കെ വാങ്ങുന്നതിനായി സംഭാവന ചെയ്തു ഏതാണ്ട് 1000-ൽ ഉദ്യോഗസ്ഥർക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്കും ആരോഗ്യ പ്രവർത്തകർക്കുമായി ഈ പണം സ്വന്തം ഭർത്താവിൻ്റെ മരണശേഷം ലഭിച്ച ഈ പണം അവർ ദാനം ചെയ്തു ഈ മനസ്സല്ലേ നമ്മൾ കാണേണ്ടത് ഇത്തരത്തിലുള്ള 1000-ക്കണക്കിന് സ്ത്രീ മനസ്സുകളാണ് നമ്മുടെ രാജ്യത്തുള്ളത് ആ സ്ത്രീ മനസ്സുകളുടെ പ്രാർത്ഥനയും ധൈര്യവും അവരുടെ ആത്മബലവുമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി അത് പറയാതിരിക്കാൻ യാതൊരു തരവുമില്ല കഴിഞ്ഞ ദിവസം കശ്മീരിൽ ഇതുപോലെ തീവ്രവാദി ആക്രമണത്തിൽ അവിടുത്തെ കുപ്വാര ജില്ലയിലെ ചാങ്ങിമുള്ള ഹന്ദ്വാര ഭാഗത്തെ ഒരു ഗ്രാമത്തിൽ അവിടെ ചിലരെയൊക്കെ ബന്ദികളാക്കി വെച്ചിരിക്കുന്നു അത് ആ ഒരു മേഖലയിൽ പരിശോധനയ്ക്കും അന്വേഷണത്തിനുമായി പോയ 5 ഉദ്യോഗസ്ഥരുടെ ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത് 21 രാഷ്ട്രീയ റൈഫിൾസിലെ കമാൻഡിംഗ് ഓഫീസർ കേണൽ അശുതോഷ് ശർമ്മ അതുപോലെ ഒരു മേജർ ഒരു ലാൻസ് നായിക് ഒരു റൈഫിൾമാൻ പിന്നെ ഹൻക്വാര ജമ്മു ആൻഡ് കശ്മീർ പോലീസ് സ്റ്റേഷനിലെ ഒരു SI ഇത്രയും പേരാണ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ മരിച്ചത് ഈ രാജ്യത്തെ രക്ഷിക്കാൻ പോകുമ്പോൾ മരണം എപ്പോൾ വേണമെങ്കിലും കൂടെയുണ്ട് പക്ഷേ അതൊന്നും ആലോചിച്ച് വേവലാതിപ്പെടാതെ വേദനിക്കാതെ അവരുടെ വീടുകളിൽ അവരുടെ വീട്ടുകാർ അമ്മമാർ പ്രായമായ മാതാപിതാക്കൾ ഇതുപോലെ ധൈര്യമുള്ള ധർമ്മപത്നിമാർ കൊച്ച് പെൺകുട്ടികൾ മക്കൾ ഒരു പെൺകുട്ടി പുൽവാമ ഭീകരാക്രമണത്തിൽ മരിച്ച ഒരു സൈനികൻ്റെ ആ ചടങ്ങിൽ ശവസംസ്കാര ചടങ്ങിൽ ഹൃദയം നുറുങ്ങുന്ന വേദന കൊണ്ട് കരഞ്ഞുകൊണ്ട് സല്യൂട്ടടിക്കുന്ന കാഴ്ച സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇവരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി ഈ സൈനികരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് നമുക്ക് ധൈര്യം പകരുന്നത് നമുക്ക് സമാധാനം നൽകുന്നത് നമ്മൾ വീട്ടിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത് ഇവരുള്ളത് കൊണ്ടാണ് അപ്പോൾ നിഖിത കൗൾ സ്വന്തം ഭർത്താവിൻ്റെ മരണശേഷം ലഭിച്ച തുക ഇതാ രാജ്യസേവനത്തിനായി നൽകിയിരിക്കുന്നു ഇതൊക്കെയല്ലേ നമ്മൾ കാണേണ്ടത് ഇതൊക്കെയല്ലേ നമ്മൾ അറിയേണ്ടത് ഇന്ന് കശ്മീരിൽ കുപ്വാരയിൽ സ്വന്തം രാജ്യത്തിനായി തീവ്രവാദികളുടെ തോക്കിന് മുന്നിൽ ജീവൻ വെടിഞ്ഞ ആ സൈനികർക്കും ഭർത്താവിൻ്റെ മരണശേഷം ലഭിച്ച ആ തുക സമൂഹത്തിനായി സമർപ്പിച്ച ശ്രീമതി നിഖിത കൗളിനും തത്വമായി ന്യൂസിൻ്റെയും തത്വമായി ടെലിവിഷൻ്റെയും ബിഗ് സല്യൂട്ട് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്